ഹിദായത്തുൽ അദ്കിയ എന്ന കിതാബ് സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ സാഹിത്യ സമ്പുഷ്ടമായ നല്ലൊരു പഠനമാണ്. തസോഫാണ്, ആധ്യാത്മികതയാണ്, ആത്മസംസ്കരണമാണ്. ഹിദായത്തുൽ അദ്കിയ ഇല തരീഖുൽ ഔലിയ എന്ന കിതാബ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. 188 വരികളുള്ള കിതാബാണ്. അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ, പരലോക വിജയിയാകാൻ, തൗബയെക്കുറിച്ച്, ഖനായത്തിനെക്കുറിച്ച്, സുഹുദിനെക്കുറിച്ച്, തവക്കുലിനെക്കുറിച്ച്, ഇഖ്ലാസിനെക്കുറിച്ച്, ഇതുപോലെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ചയാണ് ഇതിൽ നടക്കുന്നത്. ധാരാളം നല്ല മഹത്വമുള്ള ഉപദേശങ്ങളും വിശിഷ്ടമായ വിഷയ പ്രതിപാദ്യങ്ങളുമാണ് ഇതിലുള്ളത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ശാഫഈ മദ്ഹബുകാരനാണ്, കേരളക്കാരനാണ്. ബഹുമാനപ്പെട്ടവരുടെ ജനനം ഹിജ്റ 871 ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്, ഷാബാൻ മാസം. ബഹുമാനപ്പെട്ടവരുടെ പിതൃ സഹോദരൻ പൊന്നാനിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് താമസിച്ച് പഠിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് ഷാബാൻ മാസം 16 വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത്. 928 ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. ഈ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം പറയുന്നത്, وسبب نظم هذه الابيات كما حكى الناظم انه راى في المنام ليله الاربعاء الرابع والعشرين من شهر شعبان سنه 1490 914 ഷഅബാൻ മാസം സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ടവരോട് ഖാഇല യഖൂലു ഇന്ന തസൂഫ ഔലാ ബിൽ ഇസ്തിഗാൽ, വളരെയേറെ സമയം ചെലവഴിക്കേണ്ട ഒരു വിഷയമാണ് തസൂഫ് എന്ന രീതിയിൽ ആ സ്വപ്നത്തിൽ പറയപ്പെടുന്നു. അപ്പൊ ആ സ്വപ്നത്തിലുണ്ടായ ഈ നിർദ്ദേശം ഈ ഗ്രന്ഥരചനക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ സ്വാഭാവികമാണ്. മഹാന്മാരുടെ പല ചരിത്രങ്ങളിലും പല ഇടപെടലുകളിലും ഇങ്ങനെ സംഭവങ്ങൾ കാണാം. ആ നിർദ്ദേശത്തിലുള്ളൊരു നിർദ്ദേശമായിരുന്നു, ഫൈന സാബിഹ ഫിൽ മാഇൽ ജാരിമി ഇദാ അറാദ അൻ യുഅബ്ബിറ മിൻ ജാനിബിൻ ഇലാ ജാനിബിൻ, ഒരു പുഴയുടെ ഒരു സൈഡിൽ നിന്ന് അടുത്ത ദിശയിലേക്ക് എത്തിപ്പെടാൻ നേരെ നല്ല ഒഴുക്കുള്ള സമയത്ത് നീന്തിയാൽ എത്തുകയില്ല. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റണമെങ്കിൽ കുറച്ചുകൂടി മേൽഭാഗത്ത് പോയിട്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നീന്തിയാലാണ് അവിടെ എത്തുകയുള്ളൂ. ഫൈനഹു ലാ യസ്ലു ബിദാലിക ഇല മഖ്സുദിഹി യൻതഹി ഇല അസ്ഫല മിൻഹു, അതിൻ്റെ തായയായി പോകും. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഈ ഒരു സമീപനം വേണം. അന്നൽ ഇസ്തിഗാല ബി തസൂഫ് യൂസുലു ഇലൽ മഖ്സുദി വൽ ഇസ്തിഗാലു ബിൽ ഫിഖ്ഹി വ നഹ്വിഹി, തസൂഫ് ഇല്ലാത്ത ഒരു ഫിഖ്ഹ് എന്ന് പറയുന്നത് ലാ യൂസുലു ഇലൈഹി, ലക്ഷ്യസ്ഥാനക്കേത്തേക്ക് എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. وبعد هذه الرؤيا استغالوا انشاء هذه الابيات التي هي 188 വരിയുള്ള ഈ ഗ്രന്ഥരചന നടക്കുന്നത് അതിനുശേഷമാണ്. വക്കമാന അരിഫു ഷെയ്ഖ് സൈനുദ്ദീൻ മഅ്ബൂരി ഫി കിതാബിഹി ഹിദായത്തുൽ അദ്കിയ ഇല തരീഖത്തുൽ ഔലിയ തരീഖുൽ ഔലിയ, ഈ ഗ്രന്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ, വഹുവ അഹദ് ശുഅറാഇ വ ഉലമാഇ തസൂഫി ബികോഷിൻ, കൊച്ചിയിലെ വളരെ പ്രസിദ്ധരായ വലിയ മഹാന്മാരായ അറബി കവികളിൽ പണ്ഡിതന്മാരിൽ പ്രഗത്ഭനാണ് ബഹുമാനപ്പെട്ടവർ. ആസഫുൽ ഖർണി താസിഉൽ ഹിജ്രി വലഹു മുഅല്ലഫാത്തുൻ കസീറത്തുൻ, ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. തതക്കവ്വൻ മിനൽ ഉലൂമിദ്ദീനിയ, മതപഠനത്തിൽ. ഉഫത്തുൽ അഹബാ, ഇർഷാദുൽ ഖാസുദീൻ, ഇഖ്തിസാരി മനാഹിജിൽ ആബിദീൻ, ഷുഅബുൽ ഈമാൻ, അൽ മഅ്രിഫത്തുൽ മുഖ്തസറ മിൻ ഷുഅബിൽ ഈമാൻ, അങ്ങനെ തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവരുടേതുണ്ട്. അതിൽ പെട്ടതാണ് ഈ ഗ്രന്ഥം. വഖദ് ശറഹ കിതാബഹു അഖ്ബാഖറത്തുൽ ഉലമാഇക അബീബക്ര ബിൻ മുഹമ്മദ് ശത്താ, ഈ പറയപ്പെട്ടതുപോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ, പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ അദ്കിയ ഇന്ന് ശറഹ് എഴുതിയിട്ടുണ്ട്. നേരെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രന്ഥം ഹിദായത്തുൽ അദ്കിയ ഇല തരീഖുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിന്റെ പേര് നോട്ട് ചെയ്യാവുന്നതാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ 188 വരിയുള്ള ഗ്രന്ഥമാണ്. തസൂഫാണ് ഇതിലെ ചരിത്ര പ്രതിപാദ്യ വിഷയം. ഗ്രന്ഥരചനക്കുണ്ടായ കാരണം, ഇത്തരം വിഷയങ്ങൾ ഈ സമയത്തിനുള്ളിൽ നാം കേട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാഹിൽ മുവഫ്ഖിൽ ഉല حمدا يوافي بره المتكاملا ثم الصلاة على الرسول المصطفى والآل مع صحب وتباع بلا الحمد لله بسم الله الرحمن الرحيم എന്ന് ഇതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. എഴുതുന്നയിടത്ത് ഇങ്ങനെയും നിയമങ്ങളുണ്ട്. വിശദമായി പിന്നീട് നമുക്ക് ഇത്തരം വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാം. അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അൽ മുവഫ്ഖി ലിൽ ഉല,
ഔന്നത്യങ്ങൾക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള തൗഫീഖ് നൽകുന്നവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും ഹംദൻ യുവാഫി മതിയാകുന്ന സ്തുതി ബിർറഹു അള്ളാഹു ചെയ്തുന്ന ഗുണങ്ങൾക്ക് മതിയായ അൽ മുത്തക്കാമില പരിപൂർണമായ തുമ്മസ്വലാത്തു അള്ളാഹുവിന്റെ സ്വലാത്ത് അലർ റസൂലിൽ മുസ്തഫ മുസ്തഫായ നബിതങ്ങളുടെ മേൽ ഉണ്ടാവട്ടവൽ ആലി അവിടുത്തെ കുടുംബത്തിനും മായ സഹബിൻ അവിടുത്തെ അനുചരന്മാർക്കും തുബ്ബായിൻ അവരെ പിൻപറ്റുന്നവർക്കും വിലാ വിലാ അൻ എന്നതാണ് തുടർച്ചയായി. അൽഹംദു ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ അസ്സനാഉ ബിൽ ലിസാനി അലൽ ജമീൽ, നല്ല കാര്യങ്ങൾക്ക് ഒരാളെ പുകഴ്ത്തി പറയുന്നതാണ്. അൽ ഇഖ്തിയാരി സ്വയം ചെയ്യുന്ന സവാഉൻ കാന ഫീ മുഖാബലത്തിൻ നിഅമത്തിനോ ഗൈരിഹ, ഇങ്ങോട്ട് കിട്ടിയ ഒരു അനുഗ്രഹങ്ങൾക്ക് പകരമായാലും ഇല്ലെങ്കിലും ലില്ലാഹിൽ മുവഫ്ഖിൽ ഉല ഐ ലിക്തിസാബി അസ്ബാബി ദറജാത്തിർ റഫിയ, ഉന്നത പദവികൾ നേടുന്നതിന് വേണ്ടി. വഹിയ ഇത്വാഅത്തുല്ലാഹി തആല വറസൂലിഹി, ഏതാണ് ഉന്നത പദവി? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൽഖു ഖുദ്റത്തി ത്വാ, ഇബാദത്തിനുള്ള കഴിവ് തരുന്നതിനാണ് തൗഫീഖ് എന്ന് പറയുക. ഹംദൻ യുവാഫി ബിർറഹുൽ മുത്തക്കാമില ഐ യഫീ ബി ഇഹ്സാനിഹിൽ കാമിൽ, അള്ളാഹു തരുന്ന പരിപൂർണമായ ഗുണങ്ങൾക്ക് മതിയാകുന്ന. വയഖൂമു ബിഹഖിഹി, ആ സ്ഥാനത്ത് നിൽക്കുന്ന. സുമ സ്വലാത്തു, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഹിയ മിനല്ലാഹി റഹ്മത്തുൻ മക്റൂനത്തുൻ ബിത്തഅലീമിൻ, അള്ളാഹു സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വമുള്ള കാരുണ്യം. ഒമിനൽ മലായിക്കത്ത് ഇസ്തിഗുഫാർ, മലായിക്കത്ത് സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്തിഗുഫാറും പൊറുക്കലിനെ ചോദിക്കലാണ്. ഒമിനൽ ആദമി തളറുവും ദുആഉൻ, മനുഷ്യൻ സ്വലാത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യലാണ്. അപ്പൊ മലക്കുകൾ നമുക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകൾ നമുക്ക് വേണ്ടി ദോഷം പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്നർത്ഥം. അലർ റസൂലിൽ മുസ്തഫ, മുസ്തഫ എന്ന് പറഞ്ഞാൽ അൽ മുജിത്തബ, തെരഞ്ഞെടുക്കപ്പെട്ട മിൻ ജമീഉൽ ഖൽഖ് ഇൻസിഹിം വജിന്നിഹിം വമലക്കിഹിം, ജിന്ന് ഇൻസ് മലക്കിൽ നിന്നെല്ലാം സൃഷ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് നബിതങ്ങൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വർ റസൂൽ ഇൻസാനൻ ജാഅഹുൽ മലക്കു ബിൽ വഹി, റസൂൽ എന്ന് പറഞ്ഞാൽ മലക്ക് വഹി കൊണ്ടുവരികയും വ ഉമിറ ബി തബ്ലീഗിഹി, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിർദ്ദേശമുള്ള ആളുമാണ് റസൂൽ. വൽ ആല്, ആല് എന്ന് പറഞ്ഞാൽ വഅല ആലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ കുടുംബങ്ങൾ. ഇവിടെ ഉദ്ദേശിക്കുന്ന ബഹുമുൽ മുഅ്മിനൂന മിൻ ബനി ഹാഷിം വ ബനി മുത്തലിബ്, ബനു ഹാഷിം ബനു മുത്തലിബ് സന്തതികളിൽ നിന്നുള്ള നബിതങ്ങളുടെ ഉമ്മത്തിൽ വിശ്വാസികളായ ആൾക്കാർ. വഖീല ഉമ്മത്തുഹു, മറ്റൊരു അഭിപ്രായമുണ്ട് നബിതങ്ങളുടെ ഉമ്മത്തിങ്ങൾ ഉമ്മത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളാണ് എന്ന അഭിപ്രായമുണ്ട്. മഅ സഹബിൻ ലഹു, നബിതങ്ങളുടെ അനുചരന്മാർ. വഹുവ ഇസ്മു ജമ്മിൻ ലി സ്വാഹിബിൻ, സ്വാഹിബ് എന്നതിൻ്റെ ജമ്മാണത്. ബിമാന സ്വഹാബിയ എന്ന അർത്ഥത്തിനാണത്. വഖീല ജംഉ സ്വാഹിബിൻ, സ്വാഹിബിൻ്റെ ജമ്മാണ് എന്നും അർത്ഥമുണ്ട്. മരിജിത്തബ ബിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുകയും നബിതങ്ങളുടെ കൂടെ വിശ്വാസിയായി ഒരുമിച്ച് കൂടുകയും ഈമാനോടുകൂടെ മരിക്കുകയും ചെയ്ത ആൾക്കാണ് സ്വഹാബി എന്ന് പറയുക. തുബ്ബ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ നബിതങ്ങളെ പിൻപറ്റുന്നവർ. വഹുവ ജംഉ താബിഈൻ, താബി എന്നതിൻ്റെ ജമ്മാണത്. വിലാ, വിലാഅൻ എന്നതിൽ വൈത്തിനു വേണ്ടി വിലാ എന്ന് പ്രയോഗിച്ചതാണ്. സ്വലാത്തൻ മുത്തവാലിയത്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ബാക്കി വിശദവശങ്ങൾ തുടർച്ചയായി നമുക്ക് കാണാം. അള്ളാഹു തസൂഫിൻ്റെ മാർഗം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.